എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇന്റർചേഞ്ച് ഓഫ് ഡിഗ്രീസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സെന്റൻസിന് സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നമ്മൾ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു PYQ സെഷൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ അഡ്ജക്റ്റീവിൽ പ്രധാനമായിട്ട് നമുക്ക് 3 ഡിഗ്രീസാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയെന്ന് പറയാമോ? പോസിറ്റീവ് ഡിഗ്രി ഉണ്ട്, കമ്പാരേറ്റീവ് ഡിഗ്രി ഉണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. സച്ചിൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. ഈ ലോകത്തിലെ വെച്ച് ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ ആണ് സച്ചിൻ, അല്ലേ? ഈ കൊടുത്തിട്ടുള്ള സെന്റൻസ് ഏത് ഡിഗ്രിയിലാണ്? ഏത് ഡിഗ്രിയിലാണ്? സൂപ്പർലേറ്റീവിലാണ്. എങ്ങനെയാ മനസ്സിലായേ? ഗ്രേറ്റസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സൂപ്പർലേറ്റീവ് ആണെന്ന്, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 3 ഡിഗ്രി നമുക്കൊന്ന് എഴുതാം. ഗ്രേറ്റ്, പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ഗ്രേറ്റ് പറയും, കമ്പാരേറ്റീവിലാണെങ്കിൽ ഗ്രേറ്റർ എന്ന് പറയും, സൂപ്പർലേറ്റീവിലാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് എന്ന് പറയും കേട്ടോ, ഗ്രേറ്റസ്റ്റ്. ഇനി ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിനെ നമ്മളെങ്ങനെയാണ് കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റ് ആരാ? സച്ചിനാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ അതേപോലെ തന്നെ ഇവിടെ എഴുതി കേട്ടോ. കമ്പാരേറ്റീവിലേക്ക് മാറ്റിയപ്പോൾ ഈ സബ്ജക്റ്റ് അതേപോലെ തന്നെ എഴുതി. ഇതിനുശേഷമുള്ള ഓക്സിലറി വെർബായിട്ടുള്ള എസ്സും ഞാൻ അതേപോലെ തന്നെ എഴുതി. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എഴുതാൻ പറ്റുമോ കമ്പാരേറ്റീവിൽ? ഇല്ല, കാരണം കമ്പാരേറ്റീവിൽ നമുക്കറിയാം ഗ്രേറ്റർ ആണല്ലേ. അപ്പം ഞാനിവിടെ എന്ത് എഴുതണം? ഗ്രേറ്റർ എന്ന് എഴുതി. സച്ചിൻ ഇസ് ഗ്രേറ്റർ. പിന്നെ കമ്പാരേറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഈ ഗ്രേറ്ററിന് ശേഷം ദാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് യൂസ് ചെയ്യുക കേട്ടോ. എന്താണ് ദാൻ? അപ്പം ഞാൻ എന്താ ഇവിടെ ദാനും എഴുതി. സച്ചിൻ ഇസ് ഗ്രേറ്റർ ദാൻ. അപ്പം ഇവിടെ വരെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ, ഇവിടെ വരെ നമ്മുടെ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നല്ലെങ്കിൽ നമുക്ക് എനി അതർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ അതർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നല്ലെങ്കിൽ എനി അതർ, അല്ലെങ്കിൽ ഓൾ അതർ. എനി അതർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം സിംഗുലർ നൗൺ വേണം വരാൻ. ഓക്കെ, എനി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർത്തുവിടുക സിംഗുലർ ആയിരിക്കും വരേണ്ടത്. അപ്പോൾ എനി അതറിന് ശേഷം ഞാൻ സിംഗുലർ നൗൺ വേണം യൂസ് ചെയ്യാൻ. ഞാൻ ഓൾ അതർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം ഓൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം പ്ലൂറൽ ആണ് അല്ലേ. അപ്പോൾ പ്ലൂറൽ നൗൺ വേണം ഓൾ അതറിന് ശേഷം വരാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൽ എങ്ങനെ വരും? സച്ചിൻ ഇസ് ഗ്രേറ്റർ ദാൻ, എനി അതറിന് ശേഷം സിംഗുലർ നൗൺ. അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയേ, ഇതിനകത്തുള്ള സിംഗുലർ നൗൺ ഏതാ? അപ്പോൾ ബാറ്റ്സ്മാൻ്റെ സിംഗുലർ നൗൺ എന്താ? ബാറ്റ്സ്മാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ ദേ ഇവിടെ ബാറ്റ്സ്മാൻ എന്ന് എഴുതിയിട്ട് പിന്നെ ബാക്കിയുള്ള ഭാഗം അതേപോലെ തന്നെ എഴുതാം കേട്ടോ. ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. ഓക്കെ, ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. ഇനി സപ്പോസ് ഞാനിവിടെ ഓൾ അതർ ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? സച്ചിൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓൾ അതർ. പിന്നെന്താ ഇവിടെ വരേണ്ടത്? ബാറ്റ്സ്മാൻ എന്നാണോ? അല്ല, പ്ലൂറൽ നൗൺ വേണം വരാൻ അല്ലേ. അപ്പോൾ ബാറ്റ്സ്മാൻ്റെ പ്ലൂറൽ നൗൺ എന്താ? ബാറ്റ്സ്മെൻ എന്ന് വരും. ബാറ്റ്സ്മെൻ ഇൻ ദി വേൾഡ്, ഇൻ ദി വേൾഡ്. അപ്പോൾ ഈ രണ്ട് തരത്തിലും എനിക്കിതിൻ്റെ കമ്പാരേറ്റീവ് ഡിഗ്രി കിട്ടും കേട്ടോ. ഒന്നല്ലെങ്കിൽ സച്ചിൻ ഇസ് ഗ്രേറ്റർ ദാൻ എനി അതർ ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്, അല്ലെങ്കിൽ സച്ചിൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓൾ അതർ ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക, കാരണം ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സെൻറ്റൻസ് കറക്ഷൻ എറർ കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ കൊടുത്തുള്ള ഒരു സെൻറ്റൻസിനെ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. പോസിറ്റീവ് ഡിഗ്രി. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോ അതർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നോ അതർ. നോ അതറിന് ശേഷം എന്താ വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ഒബ്ജക്റ്റ് ഭാഗം ഉണ്ടല്ലോ, ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് വേണം ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ. അതായത് നമ്മുടെ സൂപ്പർലേറ്റീവിലാണെങ്കിലും കമ്പാരേറ്റീവിലാണെങ്കിലും ഒബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം, അത് വേണം ഇവിടുത്തെ എന്തായിട്ട് വരാൻ? സബ്ജക്റ്റ് ആയിട്ട് വരാൻ. പോസിറ്റീവ് ഡിഗ്രിയിലെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ. അപ്പോൾ നോ അതറിന് ശേഷം ഞാൻ എഴുതുകയാണ് ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ്. ഓക്കെ, എന്നിട്ടൊരു ഓക്സിലറി വെർബും കൂടി ഇട്ടു, എസ് എന്ന് എഴുതി. ഇനി ഒന്നല്ലെങ്കിൽ സോ ആസ് എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആസ് ആസ് എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യാം. ആസ് ആസ് എന്നുള്ള പ്രയോഗം നമ്മൾ പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവ് കമ്പാരിസനും ഏതിന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സോ ആസ് എന്നുള്ള പ്രയോഗം നമ്മൾ നെഗറ്റീവ് കമ്പാരിസന് മാത്രമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനിടയിൽ വേണം നമ്മൾ നമ്മുടെ ഈ പോസിറ്റീവ് ഡിഗ്രി എഴുതി വെക്കുക കേട്ടോ. അതായത് സോ ഗ്രേറ്റ് ആസ് എന്നോ അല്ലെങ്കിൽ ആസ് ഗ്രേറ്റ് ആസ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? നോ അതർ ബാറ്റ്സ്മാൻ ഇൻ ദി വേൾഡ് എസ്. ഞാനിപ്പോൾ ഇവിടെ ആസ് യൂസ് ചെയ്യാണ്, ആസ് ഗ്രേറ്റ് ആസ്, ആസ് ഗ്രേറ്റ് ആസ് സച്ചിൻ. കിട്ടിയോ? അപ്പോൾ ക്ലിയറായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി, സൂപ്പർലേറ്റീവിലാണെങ്കിലും കമ്പാരിറ്റീവിലാണെങ്കിലും ഏതാണ്ട് ഒരേപോലെ തന്നെ സബ്ജക്റ്റൊക്കെ ആദ്യം എഴുതുന്നു, പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആ ചെറിയ വ്യത്യാസങ്ങൾ, അതായത് ഇവിടെ ഗ്രേറ്റസ്റ്റ് എഴുതി, ഇവിടെ ഗ്രേറ്റർ ദാൻ എഴുതി, പിന്നെ ഇവിടെ വരേണ്ട വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്നല്ലെങ്കിൽ എനി അതർ, അല്ലെങ്കിൽ ഓൾ അതർ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുക.
പോസിറ്റീവില് വരുമ്പോൾ എന്താ വരേണ്ടത്, നോ അതർ വരണം, പിന്നെ ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് വേണം ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരാൻ. അതിനുശേഷം ഒന്നല്ലെങ്കിൽ സോ ആസ് എന്നുള്ള പ്രയോഗം, അല്ലെങ്കിൽ ആസ് ആസ് എന്നുള്ള പ്രയോഗം. അപ്പോൾ ഇതേപോലെ ആസ് ഗ്രേറ്റ് ആസ് എന്നുള്ള പ്രയോഗം കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് പോസിറ്റീവ് ഡിഗ്രി ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. അടുത്ത ചോദ്യം PYQ ആണ്. കേരള ഇസ് ദി മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇതിനെ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും കേട്ടോ. ആദ്യത്തെ ചോദ്യം ഞാൻ ഓപ്ഷൻ ഇല്ലാണ്ട് എഴുതാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് എക്സാമിന് കിട്ടുക. കേരള ഇസ് ദി മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ, ദ മോസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ്. ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സൂപ്പർ റിലേറ്റീവ് ആണ്, കാരണം മോസ്റ്റ് ഉണ്ട് അല്ലേ, മോസ്റ്റ് ലിറ്ററേറ്റ് ആണ്. അതുപോലെ തന്നെ അതിന് മുമ്പിൽ ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കളും ഉണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് പോസിറ്റീവിലേക്ക് മാറ്റുക? പോസിറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഏതൊക്കെ വാക്കുകളാണ് വരേണ്ടത്? നോ അതർ എന്നുള്ള വാക്ക് വരണം അല്ലേ, നോ അതർ. പിന്നെ അതിൻ്റെ ഒപ്പം ആസ് ആസ് അല്ലെങ്കിൽ സോ ആസ് എന്നുള്ള പ്രയോഗം വരണം. ഇതെല്ലാം നമ്മൾ പഠിച്ചേ. ഇത് നോക്കിയിട്ട് വേഗം പറഞ്ഞതിൻ്റെ ആൻസർ എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിയ അല്ലേ. നോ അതർ, നോ അതർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറ്റ കേസ് എവിടെയുള്ളൂ? നോ അതർ. പിന്നെ ഇവിടെ നോക്കിയ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇതിൻ്റെ ഒബ്ജക്റ്റ് ആണ്, ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നേ. ഒരു ഓക്സിലറി എഴുതി. ആസ് ആസ് എന്നുള്ള പ്രയോഗമുണ്ട്. പിന്നെ ഇത് മോസ്റ്റ് ലിറ്ററേറ്റ് ആണ്, അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ലിറ്ററേറ്റ് ആണ്. പിന്നെ കേരള. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് ചോദ്യങ്ങൾ വരിക, സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം, വിച്ച് ഇസ് കറക്റ്റ്. ഇതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മൈ ബ്രദർ ഇസ് സ്മാർട്ടസ്റ്റ് ബോയ് ഇൻ ദി ക്ലാസ്. ഇത് ശരിയാണോ? അല്ല, തെറ്റാണ്. കാരണം സ്മാർട്ടസ്റ്റ്, സൂപ്പർ ലേറ്റീവിന് മുമ്പിൽ എന്ത് ഏത് വാക്കും കൂടെ ഉണ്ടാവണം? ദ എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ വേണം. അപ്പോൾ ഇത് തെറ്റാണ്. മൈ ബ്രദർ ഇസ് സ്മാർട്ടർ ദാൻ എനി അതർ ബോയ്സ് ഇൻ ദി ക്ലാസ്. ഇത് ശരിയാണോ? സ്മാർട്ടർ ദാൻ ഉണ്ട്, കമ്പാരിറ്റീവ് ആണെന്ന് മനസ്സിലായി. പിന്നെ അതിന് ശേഷം എനി അതർ വന്നു. എനി അതറിന് ശേഷം ബോയ്സ് വരുമോ? ഇല്ല, നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. എനി അതറിന് ശേഷം എനി ആണ്. അപ്പം അതിന് ശേഷം എന്താ വരേണ്ടത്? സിംഗുലർ നൗണ് വേണം വരാൻ. അപ്പോൾ ബോയ്സ് സിംഗുലർ ആണോ? അല്ല. അപ്പം ഇതും തെറ്റാണ്. അടുത്തത്, മൈ ബ്രദർ സ്മാർട്ടർ ദാൻ എനി അതർ ബോയ് ഇൻ ദ ക്ലാസ്. ഇത് കറക്റ്റാണ്. കാരണം എനി അതറിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? സിംഗുലർ നൗണാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. അടുത്ത് നോക്കിയേ, മൈ ബ്രദർ സ്മാർട്ടസ്റ്റ് ദാൻ. സ്മാർട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ റിലേറ്റീവ് ആണ്. ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിറ്റീവിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ സി ആണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം, കൽക്കട്ട യൂണിവേഴ്സിറ്റി ഇസ് ഓൾഡർ ദാൻ ഡാഷ് യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ആൻസർ എന്തായിരിക്കും? ആ, ഇവിടെ ഓൾഡർ ദാൻ ഉണ്ട്, അപ്പോൾ കമ്പാരിറ്റീവ് ആണ് നമുക്ക് മനസ്സിലായി. പിന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണെങ്കിൽ ഏത് വാക്കുകൾ ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചേ? ഒന്നല്ലെങ്കിൽ എനി അതർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾ അതർ ഉണ്ടാവും. എനി അതർ ആണെങ്കിൽ അതിനുശേഷം എന്ത് വരണം? സിംഗുലർ നൗണ് വേണം വരാൻ. അപ്പോൾ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? യൂണിവേഴ്സിറ്റീസ് ആണ് അല്ലേ, പ്ലൂരൽ ആണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മാറ്റുകയാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ എനി അതർ, അല്ലെങ്കിൽ ഓൾ അതർ ആണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റീസ് ആണ്, അപ്പോൾ എനിക്ക് ഇവിടെ എനി അതർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതും ഞാൻ ക്യാൻസൽ ചെയ്തു. ഓൾ അതറിന് ശേഷമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്ലൂരൽ നൗണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ കിട്ടിയല്ലോ, കൽക്കട്ട യൂണിവേഴ്സിറ്റീസ് ഓൾഡർ ദാൻ ഓൾ അതർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം നോക്കാം, ഗോൾഡ് ഇസ് ഡാഷ് ദാൻ ഓൾ അതർ മെറ്റൽസ്. അപ്പോൾ ഗോൾഡ് ഇസ് ഡാഷ് ദാൻ ഓൾ അതർ മെറ്റൽസ്. ദാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കമ്പാരിറ്റീവ് ആണെന്നല്ലേ. ഇനി അട്രാക്റ്റീവിൻ്റെ, അപ്പോൾ അട്രാക്റ്റീവ് അല്ല നമുക്കറിയാം, മോസ്റ്റ് അട്രാക്റ്റീവ് അല്ല. കാരണം മോസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂപ്പർ ലേറ്റീവിൻ്റെ ഒപ്പം. ഇനി ഒന്നല്ലെങ്കിൽ അട്രാക്റ്റീവ്, അല്ലെങ്കിൽ മോർ അട്രാക്റ്റീവ്. കമ്പാരിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മോർ അട്രാക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഗോൾഡ് ഇസ് മോർ അട്രാക്റ്റീവ് ദാൻ ഓൾ അതർ മെറ്റൽസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നോ അതർ പോയറ്റ് ഓഫ് ഇന്ത്യ വാസ് സോ ഗ്രേറ്റ് ആസ് കാളിദാസ്. ഓക്കെ, ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏത് ഡിഗ്രിയിലാണ് നമുക്ക് മനസ്സിലായി? അത് പോസിറ്റീവ് ഡിഗ്രിയിലാണെന്ന്. സോ ആസ് എന്നുള്ള പ്രയോഗവും അതിന് മുമ്പിൽ നോ അതർ എന്നുള്ള വാക്കൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പോസിറ്റീവ് ഡിഗ്രി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് സൂപ്പർ റിലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂപ്പർ റിലേറ്റീവും കമ്പാരിറ്റീവും ഏതാണ്ട് ഒരേപോലെയാണ് എഴുതുന്നത് അല്ലേ, ചില വ്യത്യാസങ്ങളാണ്. പക്ഷേ പോസിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ നോ അതർ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒന്നല്ലെങ്കിൽ സോ ആസ്, അല്ലെങ്കിൽ ആസ് ആസ് എന്നുള്ള പ്രയോഗമൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. നമുക്കൊന്ന് മാറ്റി നോക്കാം അല്ലേ. അപ്പോൾ ഇതിനകത്തുള്ള ഒബ്ജക്റ്റ്, അതായത് പോസിറ്റീവ് ഡിഗ്രിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും സൂപ്പർ റിലേറ്റീവിനകത്തുള്ള സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? ദേ കാളിദാസ് എന്ന് ഞാൻ എഴുതിയ കേട്ടോ, കാളിദാസ്. പിന്നെ ഇതിന് ശേഷം ഒരു ഓക്സിലറി വെർബ് വരണ്ടേ, അതെന്തായിരിക്കും? ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്, വാസ്. അപ്പോൾ അത് അതേപോലെ തന്നെ ഇവിടെ എഴുതി വയ്ക്കുക കേട്ടോ, പാസ്റ്റ് ടെൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ കാളിദാസ് വാസ്. ഇവിടെ ഇറ്റ്സ് ആണെങ്കിൽ ഇവിടെയും മിസ് കൊടുക്കുക. അപ്പോൾ കാളിദാസ് വാസ്. പിന്നെ എന്ത് എഴുതണം? നമ്മുടെ സൂപ്പർ റിലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ ഗ്രേറ്റിൻ്റെ സൂപ്പർ റിലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ആണ് അല്ലേ, ഗ്രേറ്റസ്റ്റ് ആണ്. അതിന് മുമ്പിൽ നമ്മളൊരു വാക്കും കൂടെ ചേർക്കണമല്ലോ, എന്തായിരുന്നു? ദ ചേർക്കണം. അപ്പോൾ കാളിദാസ് വാസ് ദി ഗ്രേറ്റസ്റ്റ്. പിന്നെ എന്താ ചെയ്യേണ്ടേ? ഇവിടെയുള്ള ഇതിൻ്റെ സബ്ജക്റ്റ് ആയിരിക്കണം ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് വരാൻ. അപ്പോൾ ഇവിടെ എന്ത് വരണം? പോയറ്റ് ഓഫ് ഇന്ത്യ.
അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് മാറി, ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിട്ട് മാറി. കാളിദാസ് വാസ് ദി ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഓഫ് ഇന്ത്യ. കിട്ടിയല്ലോ. ഇത് നമുക്ക് ഇതിനെ കമ്പാരിറ്റീവിലേക്ക് എഴുതാം. ഓക്കെ, കമ്പാരിറ്റീവ് ഫോമിലേക്ക് എഴുതുമ്പോൾ സൂപ്പർലേറ്റീവിനെ കമ്പാരിറ്റീവിലേക്ക് ആക്കണമാണ് കേട്ടോ കുറച്ചുകൂടി എളുപ്പം. അതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ കാളിദാസ് വാസ് എന്ന് എഴുതി കേട്ടോ, ഇത്ര എഴുതി. ഇനി എന്ത് എഴുതണം? ദ ഗ്രേറ്റസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് എഴുതണം? ഗ്രേറ്റർ എന്ന് എഴുതാം അല്ലേ, ഗ്രേറ്റർ. കാരണം കമ്പാരിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ, കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റർ എന്ന് എഴുതി. അതിനുശേഷം ഒരു വാക്കും കൂടെ വേണമല്ലോ, എന്തായിരുന്നു? ദാനും എഴുതി. ഇനി ഒന്നല്ലെങ്കിൽ എനി അതർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ അതർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. എനി അതർ എന്നുള്ള വാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം എന്ത് വരണം? എനി സിംഗുലർ നൗൺ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇവിടെ പോയറ്റ് ഓഫ് ഇന്ത്യ എന്ന് എഴുതി കേട്ടോ, പോയറ്റ് ഓഫ് ഇന്ത്യ. കണ്ടോ, ഇത് അതേപോലെ തന്നെ എഴുതി, കാരണം സിംഗുലർ നൗൺ അല്ലേ, പോയറ്റ് ഓഫ് ഇന്ത്യ. ഇനി ഓൾ അതർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് വരണം? പോയറ്റ്സ് എന്ന് വരണം അല്ലേ, പോയറ്റ്സ് ഓഫ് ഇന്ത്യ. ഇവിടെയല്ലോ കമ്പാരിറ്റീവ് ഡിഗ്രി എനിക്ക് രണ്ട് തരത്തിൽ എഴുതാം. കാളിദാസ് വാസ് ഗ്രേറ്റർ ദാൻ എനി അതർ പോയറ്റ് ഓഫ് ഇന്ത്യയും ശരിയാണ്, കാളിദാസ് വാസ് ഗ്രേറ്റർ ദാൻ ഓൾ അതർ പോയറ്റ്സ് ഓഫ് ഇന്ത്യയും ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ആദ്യത്തെ ചോദ്യം സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കമ്പാരിറ്റീവിലേക്കും പോസിറ്റീവിലേക്കാണ് മാറ്റിയിരുന്നത്. ഇതിലെന്താ നമ്മൾ ചെയ്തത്? പോസിറ്റീവിൽ കൊടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസിനെ സൂപ്പർലേറ്റീവിലേക്കും കമ്പാരിറ്റീവിലേക്കും മാറ്റി. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിലും കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിലും ഇത് രണ്ടും ഏതാണ്ട് സ്റ്റാർട്ടിങ് ഒരേപോലെയാണ് അല്ലേ. അതായത് സബ്ജക്റ്റ് തന്നെയായിരിക്കും ഈ രണ്ട് കേസിലും വരിക. പക്ഷേ നമ്മുടെ പോസിറ്റീവ് ഡിഗ്രിയിൽ എന്താ വരിക? നോ അതർ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ എന്ത് വരണം? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്ക. ടാഗോർ ഇസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏത് ഡിഗ്രിയിലാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ്. എങ്ങനെയാ മനസ്സിലായേ? ദ ഗ്രേറ്റസ്റ്റ് കണ്ടപ്പോൾ നമുക്കറിയാം അല്ലേ, എന്തായാലും സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണെന്ന്. ഇനി ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ഇന്ത്യയിലെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള കവികളിൽ ഒരാളാണ് ടാഗോർ. അതായത് ഒരുപാട് കവികളുണ്ട്, അതിലെ ഒരാളാണ് ടാഗോർ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആണ് അല്ലേ. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ്, അതായത് ഒരുപാട് കവികളുണ്ട്, അതിലെ ഒരാൾ. അതായത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റിന് ശേഷം എന്താ വന്നിട്ടുള്ളത്? പ്ലൂറൽ നൗൺ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പ്ലൂറൽ നൗൺ. ഇനി നമുക്ക് ഇതിനെങ്ങനെയാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. സിമ്പിളാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സബ്ജക്റ്റ് അതേപോലെ തന്നെ എഴുതി, ടാഗോർ എന്ന് എഴുതി, പിന്നെ എസ് തന്നെയാണ് നമ്മൾ എഴുതുക, കാരണം ഇത് സിംഗുലർ ആയതുകൊണ്ട് എസ് തന്നെ യൂസ് ചെയ്തു. പിന്നെ യൂസ് ചെയ്യേണ്ടത് എന്താ? കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ, ഗ്രേറ്റസ്റ്റിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്തെഴുതണം? ഗ്രേറ്ററും എഴുതണം, അതിനുശേഷം ദാൻ എന്നുള്ള പ്രയോഗവും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ടാഗോർ ഇസ് ഗ്രേറ്റർ ദാൻ. ഇനി ശ്രദ്ധിക്കുക, ഇതിനുശേഷം ഒന്നല്ലെങ്കിൽ മോസ്റ്റ് അതർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മെനി അതർ. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ, മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ. പിന്നെ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. മോസ്റ്റ് അതർ ആണെങ്കിലും മെനി അതർ ആണെങ്കിലും അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ നൗൺ ആണ്. എന്താണ് പ്ലൂറൽ നൗൺ? അപ്പോൾ ഇവിടെ നോക്കിയാലും നമുക്കറിയാം പ്ലൂറൽ നൗൺ ആണ്, ഇവിടെ ആണെങ്കിലും പ്ലൂറൽ നൗൺ ആണ്. അപ്പോൾ മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതറിന് ശേഷം നമ്മൾ എന്താ കൊടുക്കണ്ടേ? പ്ലൂറൽ നൗൺ എന്ന് പറയുമ്പോൾ ഈ പോയറ്റ്സ് തന്നെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം മോസ്റ്റ് അതർ, പോയറ്റ്സ്, പിന്നെ ബാക്കി ഭാഗം അതേപോലെ തന്നെ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇതേപോലെ തന്നെ സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, പിന്നെ കമ്പാരിറ്റീവ്, അതിനുശേഷം ദാൻ എഴുതി, പിന്നെ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ. എനി അതർ ആയിരുന്നുവെങ്കിൽ സിംഗുലർ നൗണ്, ഓൾ അതർ ആയിരുന്നുവെങ്കിൽ അതിന് ശേഷം പ്ലൂരൽ നൗൺ അല്ലേ. ഇവിടെ പിന്നെ അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നുമില്ല, ഏത് വന്നു കഴിഞ്ഞാലും അതിന് ശേഷം പ്ലൂരൽ നൗൺ ആയിരിക്കും വരിക. ഇനി ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ നോക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, വെരി ഫ്യൂ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി കേട്ടോ. വെരി ഫ്യൂ, ഈ ഒരു വാക്കിന് ശേഷം ഇന്നലെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും. അതായത് സൂപ്പർലേറ്റീവിലും നമ്മുടെ കമ്പാരിറ്റീവിലൊക്കെ കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതായിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക. നമ്മുടെ പോസിറ്റീവ് മാത്രം ഒരു പ്രത്യേക രീതി, ബാക്കി രണ്ടും ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പോസിറ്റീവിൽ ഇതിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ വെരി ഫ്യൂവിന് ശേഷം എന്താ വരണ്ടേ? പോയറ്റ്സ് ഇൻ ഇന്ത്യ, ഇതല്ല ഇതിനകത്തുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ ഞാനിവിടെ പോയറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് എഴുതി കേട്ടോ. വെരി ഫ്യൂ പോയറ്റ്സ് ഇൻ ഇന്ത്യ, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് പോയറ്റ്സ് ഇൻ ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ അതിന് ശേഷം പ്ലൂരൽ വേണം യൂസ് ചെയ്യാൻ, ആറെന്ന് വേണം എഴുതാൻ കേട്ടോ, ഇസ് അല്ല, ആറെന്ന് വേണം എഴുതാൻ. എന്നിട്ട് കൊടുക്കുക നമ്മൾ മുമ്പ് യൂസ് ചെയ്യുന്ന പ്രയോഗം തന്നെ, സോ ആസ് അല്ലെങ്കിൽ ആസ് ആസ് എന്നുള്ള പ്രയോഗം. അതിനിടയിൽ നമ്മൾ പോസിറ്റീവ് ഡിഗ്രി എഴുതി വയ്ക്കും അല്ലേ. സോ ഗ്രേറ്റ് ആസ് ടാഗോർ, ഇവിടുത്തെ
സബ്ജക്റ്റ് ആയിരിക്കും ഇവിടുത്തെ ഒബ്ജക്റ്റ്. അതൊക്കെ ഇന്നലെ പറഞ്ഞ അതേപോലെ തന്നെ കേട്ടോ. അപ്പൊ ഇതിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ നമ്മൾ പഠിച്ചപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ദയും പിന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും. ഇന്ന് നമ്മൾ എന്താ പറഞ്ഞാൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ്. അങ്ങനെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എന്നുള്ള പ്രയോഗം വരികയാണെങ്കിൽ അതിനെ കമ്പാരിറ്റീവ്ലിക്ക് ആക്കുമ്പോൾ നമ്മൾ ഒന്നല്ലെങ്കിൽ മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ വേണം യൂസ് ചെയ്യാൻ. അല്ലാണ്ട് ഇന്നലെ പഠിച്ച പോലെ എനി അതറോ ഓൾ അതറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റും. മനസ്സിലായി? അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റസ്റ്റ് ആണ് സൂപ്പർലേറ്റീവ് എങ്കിൽ കമ്പാരിറ്റീവ്ലിക്ക് ആക്കുമ്പോൾ മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ. പിന്നെ അതേപോലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ്ലിക്ക് ആക്കുമ്പോൾ വെരി ഫ്യൂ എന്നുള്ള പ്രയോഗം വേണം. അല്ലാണ്ട് ഇന്നലെ പഠിച്ച പോലെ നോ അതർ എന്നുള്ള പ്രയോഗം അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. അടുത്ത ചോദ്യം നോക്കാം. വെരി ഫ്യൂ പോർട്സ് ഇൻ ഇന്ത്യ ആർ സോ ഡീപ്പ് ആസ് വിഴിഞ്ഞം. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏത് ഡിഗ്രിയിലാണ്? പോസിറ്റീവ് ഡിഗ്രിയിലാണ്. ഇങ്ങനെയാണ് മനസ്സിലായേ. സോ ആസ് എന്നുള്ള പ്രയോഗമുണ്ട്, അതിനിടയിൽ ഡീപ്പ് ഉണ്ട് അല്ലേ. ഡീപ്പറും ഡീപ്പസ്റ്റും ഒന്നും അല്ല, ഡീപ്പാണ് ഉള്ളത്. അപ്പോൾ പോസിറ്റീവ് ഡിഗ്രിയാണ് മനസ്സിലായി. പിന്നെ വെരി ഫ്യൂ എന്നുള്ള പ്രയോഗമുണ്ട്. ഇനി ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ എങ്ങനെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുക? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇതിനകത്തുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും സൂപ്പർലേറ്റീവിനകത്തുള്ള സബ്ജക്റ്റ് ആയിട്ട് വരിക അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്ത് കൊടുക്കണം? വിഴിഞ്ഞം എന്ന് എഴുതി കേട്ടോ. വിഴിഞ്ഞം, പിന്നെ ഓക്സിലറി വെർബായിട്ടുള്ള എസ് എഴുതി. പിന്നെ എന്താ എഴുതണം? ദ ഡീപ്പസ്റ്റ് എന്നാണോ? അല്ല, വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. വൺ ഓഫ് ദ എഴുതിയിട്ട് അതിനുശേഷം എന്ത് കൊടുക്കണം? സൂപ്പർലേറ്റീവ് ഫോം കൊടുക്കണം. ഡീപ്പിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താണ്? ഡീപ്പസ്റ്റ് ആണ്. അപ്പോൾ വിഴിഞ്ഞം ഇസ് വൺ ഓഫ് ദി ഡീപ്പസ്റ്റ്. പിന്നെ അതിനുശേഷം പ്ലൂറൽ നൗണ് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ കേസുകളും പ്ലൂറൽ നൗൺ തന്നെയാണ് കേട്ടോ. കണ്ടോ, വെരി ഫ്യൂ പോർട്സ് ആണ്. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ്ലിക്ക് ആക്കുമ്പോഴും പ്ലൂറൽ നൗൺ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ വിഴിഞ്ഞം ഇസ് വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് പോർട്സ് എഴുതുക ഇൻ ഇന്ത്യ. കിട്ടിയോ? അപ്പോൾ കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. വെരി ഫ്യൂ, പിന്നെ അതിൻ്റെ ഒപ്പം വരുന്ന ആളാരാണ്? സൂപ്പർലേറ്റീവ്ലിക്ക് ആക്കുമ്പോൾ വൺ ഓഫ് ദ, പിന്നെ സൂപ്പർലേറ്റീവ് ഫോം. ഇനി ഇതിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക? അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ അതേപോലെ തന്നെ അല്ലേ. വിഴിഞ്ഞം, വിഴിഞ്ഞം അതേപോലെ തന്നെ എഴുതി. പിന്നെ ഓക്സിലറി വെർബ് എസ്. പിന്നെ എന്താ കൊടുക്കുക? വൺ ഓഫ് ദി ഡീപ്പസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രീൻ്റെ. അപ്പോൾ എന്താ കൊടുക്കുക? ഡീപ്പസ്റ്റിന് പകരം ഡീപ്പർ എന്ന് കൊടുക്കും അല്ലേ. ഡീപ്പ്, ഡീപ്പർ, ഡീപ്പസ്റ്റ് ആണ്. അപ്പോൾ ഡീപ്പർ, അതിനുശേഷം ഒരു ദാൻ ഇടണം. ഡീപ്പർ ദാൻ, പിന്നെ ഒന്നല്ലെങ്കിൽ മെനി അതർ അല്ലെങ്കിൽ മോസ്റ്റ് അതർ. ഞാനിവിടെ മോസ്റ്റ് അതർ യൂസ് ചെയ്യാം കേട്ടോ. മോസ്റ്റ് അതർ, പിന്നെ അതിനുശേഷം പ്ലൂറൽ നൗൺ വേണം വരാൻ. അപ്പോൾ ഇവിടുത്തെ എല്ലാ കേസുകളിലും പ്ലൂറൽ നൗൺ ആണ് കേട്ടോ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ വെരി ഫ്യൂക്ക് ശേഷവും പ്ലൂറൽ നൗൺ ആണ്, വൺ ഓഫ് ദ സൂപ്പർലേറ്റീവിന് ശേഷവും പ്ലൂറൽ നൗൺ ആണ്, അതുപോലെ തന്നെ ഇവിടെയും പ്ലൂറൽ നൗൺ ആണ് കേട്ടോ. അപ്പോൾ മോസ്റ്റ് അതർ പോർട്സ് ഇൻ ഇന്ത്യ. കിട്ടിയില്ലേ? ഇപ്പോൾ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. കേരള ഇസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ മോസ്റ്റ് അതർ സ്റ്റേറ്റ് നോ വെറർ. ഇത് പി വൈക്കു ആണ് കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ശ്രദ്ധിച്ച് നോക്കിയാൽ കേരള ഇസ് ഇവിടെ കുഴപ്പമില്ല. മോർ ബ്യൂട്ടിഫുൾ ദാൻ, അപ്പം കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് ശേഷം ദാനും വന്നു, കുഴപ്പമില്ല. പിന്നെ മോസ്റ്റ് അതർ സ്റ്റേറ്റ്. അപ്പോൾ മോസ്റ്റ് അതർ അല്ലെങ്കിൽ മെനി അതർ എന്നുള്ള പ്രയോഗത്തിന് ശേഷം ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ നൗൺ ആണോ? അല്ല, പ്ലൂറൽ നൗൺ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അടുത്ത ചോദ്യം സിമ്പിളാണ്. സർദാർ വല്ലഭായ് പട്ടേൽ വാസ് വൺ ഓഫ് ദി ഡാഷ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അപ്പോൾ വൺ ഓഫ് ദ, അതിനുശേഷം എന്താ വരേണ്ടത്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് വരേണ്ടത്. ബ്രേവസ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം അല്ലേ. ബ്രേവസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അടുത്ത ചോദ്യം നോക്കാം. വെരി ഫ്യൂ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ കേരള ഡാഷ് സോ ബ്യൂട്ടിഫുൾ ആസ് കോവളം. ഇവിടുത്തെ ആൻസർ വരുന്നത് ആറാണ് കേട്ടോ. അപ്പോൾ വെരി ഫ്യൂ എന്നുള്ള പ്രയോഗം നമ്മളിന്ന് പഠിച്ചതാണ് അല്ലേ. വെരി ഫ്യൂ, പിന്നെ അതിനുശേഷം ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ കേരളയാണ്. ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ കേരള അല്ലേ, പ്ലൂറലാണ്. അപ്പോൾ യൂസ് ചെയ്യുന്നത് ഓക്സിലറി വെർബ് ആറാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. വെരി ഫ്യൂവിന് ശേഷം ഒരു പാർട്ട് ഉണ്ടാവും, അതിന് ശേഷം യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് എന്തായാലും പ്ലൂറലായിരിക്കും എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. മുംബൈ ഈസ് വൺ ഓഫ് ദി ബിസിയസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ കമ്പയറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ എന്താണ് ആൻസർ ആയിട്ട് വരാമെന്നുള്ളത് നോക്കാം. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏത് ഡിഗ്രിയാണ്? ഏതാണ്? സൂപ്പർലേറ്റീവ് ആണ്. കാരണം ബിസിയസ്റ്റ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി സൂപ്പർലേറ്റീവ് ആണ്. മാത്രമല്ല ദ ബിസിയസ്റ്റ് എന്ന് മാത്രമാണോ, വൺ ഓഫ് ദ ബിസിയസ്റ്റ്, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. വൺ ഓഫ് ദ ബിസിയസ്റ്റ്. ഇനി വൺ ഓഫ് ദ, നമ്മളീ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വൺ ഓഫ് ദിക്ക് ശേഷം സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ ഏത് വാക്കുകളൊക്കെ ഉണ്ടാവുക? ഒന്നല്ലെങ്കിൽ മെനി അതർ എന്നുള്ള വാക്കുണ്ടാവും, അല്ലെങ്കിൽ മോസ്റ്റ് അതർ എന്നുള്ള വാക്കുണ്ടാവും അല്ലേ. പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ ഏത് വാക്കുണ്ടാവുക? വെരി ഫ്യൂ എന്നുള്ള വാക്കും ഉണ്ടാവും. പിന്നെ ഇന്നലെ എന്തൊക്കെയാണ് പഠിച്ചേ? അതായത് വെറുതെ ദയും സൂപ്പർലേറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ എന്തൊക്കെയാണ് വരിക? എനി അതർ, അല്ലെങ്കിൽ ഏതായിരുന്നു? ഓൾ അതർ.
അല്ലേ. പിന്നെ ഇവിടെ വരുന്ന വാക്ക് നോ അതർ, നോ അതർ ആയിരുന്നു നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ വന്നിരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. വൺ ഓഫ് ദയുടെ ഒപ്പം വരുന്ന ആൾക്കാർ മെനി അതറും വെരി ഫ്യൂ ഒക്കെയാണ് കേട്ടോ ഡിഗ്രി മാറ്റുന്ന സമയത്ത്. ഇനി നോക്കിയിട്ട് ആൻസർ പറഞ്ഞു, ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? വൺ ഓഫ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കമ്പാരേറ്റീവ് ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ മെനി അതറും അതിനുശേഷം പ്ലൂറൽ നൗൺ ആയിട്ടുള്ള സിറ്റീസാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. എനി അതർ ഉള്ള ഓപ്ഷൻ തെറ്റാണ്. എനി അതർ വരണമായിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് വരണമായിരുന്നു? ദ ബിസിയസ്റ്റ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് കമ്പാരേറ്റീവിലേക്ക് ആക്കുമ്പോൾ എനി അതർ എന്നുള്ള പ്രയോഗം യൂസ് ചെയ്യായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഞാനിവിടെ ക്യാൻസൽ ചെയ്തു. ഓൾ അതർ നമുക്ക് പറ്റില്ല, അതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കൺഫ്യൂഷൻ ഒന്നും വരുത്താണ്ട് നല്ല രീതിയിൽ പഠിക്കുക. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.